നമസ്കാരം. അരിവാളും കൈപ്പത്തിയും ഒന്നിച്ചാൽ നമുക്ക് നെല്ല് കൊയ്തെടുക്കാം, പല കാര്യങ്ങളും ചെയ്യാം. ഇപ്പോൾ CPM കോൺഗ്രസ് ഒളിസേവയാണ് നടക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും പറയുന്നത്. ഇവിടെ രമേശ് ചെന്നിത്തലയും മറ്റ് കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ നിശിതമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ട് കേന്ദ്ര നേതൃത്വങ്ങളിലും അതുപോലെ ബംഗാളിലുമൊക്കെ പോയി അവരുടെ ഒളിസേവയും അവർക്ക് വിടുവേലയും ചെയ്തു കൊടുക്കുന്ന നാറിയ ഇടപാടാണ് CPM കാണിക്കുന്നത് എന്ന് പലരും CPM സഖാക്കൾ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ ഒളിസേവയുടെ കഥ, ഇത് കാലങ്ങളായി ഇവർക്കിടയിലുള്ള അന്തർധാരയും ഇവർക്കിടയിലുള്ള ആ ഒരു അദൃശ്യമായ പാലവുമൊക്കെ സജീവമായിരുന്നു എന്ന് വേണം പറയാൻ. അത്തരത്തിലാണ് നിരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ വേറെ മാർഗമൊന്നുമില്ലാഞ്ഞിട്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുകാരുടെ അടികെട്ടാതിരിക്കാൻ കോൺഗ്രസ് ബാന്ധവമാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചുവന്ന തുടിയുടുത്ത് പുറത്തിറങ്ങിയാൽ അട്ടികിട്ടും എന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതിനായി BJP ഓഫീസുകളിലും കോൺഗ്രസ് ഓഫീസുകളിലുമൊക്കെ സഖാക്കൾ പലപ്പോഴും ഒളിച്ചിരിക്കുകയാണ്. പല കമ്മിറ്റി ഓഫീസുകളും ഇപ്പോൾ പുറത്തുനിന്ന് അകത്ത് കയറിയിട്ട് പുറത്തുനിന്ന് അത് അടച്ചിടും, അതായത് അടച്ചിടും, തുറന്നിരുന്നാൽ തൃണമൂലുകാർ കയറി മേഞ്ഞിട്ട് പോകും. ആ ഒരു അവസ്ഥയാണ്. പാവം, എന്ത് ചെയ്യാനാ? ഒളിസേവയല്ലാതെ CPM വേറെ മാർഗമൊന്നുമില്ല. പിന്നെ യെച്ചൂരിമാമനാണല്ലോ ഇതിന്റെയൊക്കെ ആള്. യെച്ചൂരിമാമൻ പറഞ്ഞിട്ടാണ് വയനാട്ടിൽ രാഹുൽജി മത്സരിച്ചത് തന്നെ. അപ്പോൾ ഈ അന്തർധാരയൊക്കെ അവിടെ വളരെ സജീവമാണ്. ഇവിടെയുള്ളൂ ഈ തൊടുത്തിൽ കുത്തുമൊക്കെ. ഇവിടെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഇവിടെ രണ്ട് തട്ടിലായി നിന്ന് മത്സരിക്കുകയും അങ്ങോട്ടിങ്ങോട്ടും ചെളിവാരി എറിയുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ രഹസ്യമായ ഒളിസേവ ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും CPM കോൺഗ്രസ് സഖ്യമാണ് തീരുമാനമായത്. ഇരു പാർട്ടികൾക്കകത്തും വരാൻ പോകുന്ന അങ്കലാപ്പൊന്നും അവർ ഗൗനിക്കുന്നേയില്ല. പ്രവർത്തകരെയൊന്നും അവർ ഗൗനിക്കുന്നേയില്ല. അല്ലെങ്കിൽ കോൺഗ്രസുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചവരെയൊന്നും ഒരു തരത്തിലും മൈൻഡ് ചെയ്യുന്നില്ല നേതാക്കന്മാർ എന്നുള്ളതാണ് വാസ്തവം. കീരിയും പാമ്പും പോലെ പോരടിക്കുന്ന ഇരു പാർട്ടികൾക്കും പക്ഷേ കേരളത്തിൽ മാത്രം പരസ്യ സഖ്യമില്ല. രഹസ്യ സഖ്യം ഉണ്ടാകാം, നമുക്കറിയില്ല. കുന്നും കൊലവിളിച്ചും ദശാബ്ദങ്ങൾ മത്സരിച്ച പശ്ചിമബംഗാളിലെ സഖ്യം പരസ്യമായി പ്രഖ്യാപിച്ചതിന് കേരളത്തിലെ CPM ഘടകത്തിന് ഒരു എതിർപ്പുമില്ല. നേരത്തെ ഒരു ചെറിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, അത് ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമായിരുന്നു. ഇപ്പോൾ എതിർപ്പൊക്കെ മാറി വളരെ ശക്തമായി തന്നെ മുന്നണി സംവിധാനത്തിലൂടെ ബംഗാളിൽ മുമ്പോട്ട് പോവുകയാണ്. 2 വർഷം മുൻപ് ബംഗാൾ ഘടകം ഇത്തരമൊരു നീക്കം നടത്തിയപ്പോൾ ശക്തമായി എതിർത്തത് കേരള ഘടകമാണ്. പൊളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനത്തിന് അടുത്ത 2 ദിവസങ്ങളിൽ ചേരുന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകും. അതോടുകൂടി ഈ ഒളിസേവ ഒളിസേവയല്ലാതാകും, അത് തുറന്ന ഒരു സേവയായി മാറും. കേരളത്തിൽ പരസ്യമായി സഖ്യത്തിൽ ഏർപ്പെടാൻ ഇരു കക്ഷികൾക്കും ധൈര്യമില്ല, അതാണ് സത്യം, വേറൊന്നുമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPയെ തോൽപ്പിക്കാൻ സ്വീകരിച്ച ഒളിസേവ തുടരാൻ തന്നെയാണ് ഇക്കുറിയും കോൺഗ്രസും CPMഉം നീക്കം നടത്തുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇവിടെ ഒളിസേവ നടത്തി, ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി, ഇവിടെ BJPയെയും അല്ലെങ്കിൽ BJP അനുകൂല ഘടകങ്ങളെയും ഒക്കെ തോൽപ്പിക്കാനുള്ള ഗൂഢതന്ത്രമാണ് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വന്ന് പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിയത് നമ്മളെല്ലാവരും കേട്ടതുമാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു, പക്ഷേ അദ്ദേഹം അത് പറയുകയും ചെയ്തു. അത് ആത്മാർത്ഥമായി പറഞ്ഞതാണോ എന്നറിയില്ല, അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ പലപ്പോഴും CPMഉം UDFഉം തരം പോലെ വോട്ട് മറിച്ച് BJPയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ചരിത്രം. നമുക്കറിയാം, മഞ്ചേശ്വരത്തും കാസർഗോഡും ലീഗിനെ ജയിപ്പിക്കാൻ ആത്മാർത്ഥ ശ്രമം നടത്തുന്ന CPMനെ ഒരിക്കൽ മഞ്ചേശ്വരത്ത് ജയിപ്പിച്ച് UDF നന്ദി കാട്ടി. പല മണ്ഡലങ്ങളിലും ഇതുപോലെ കൊടുക്കൽ വാങ്ങലുകൾ, ബാർട്ടർ സിസ്റ്റമാണ് CPMഉം കോൺഗ്രസും തമ്മിൽ നടത്തുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ CPIക്ക് അവിടെ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന പന്ന്യൻ രവീന്ദ്രനൊക്കെ ജയിച്ച മണ്ഡലമാണ്. KV സുരേന്ദ്രനാഥും PKVയും പന്ന്യനും ജയിച്ച മണ്ഡലം. പക്ഷേ ഇപ്പോൾ ആ കക്ഷി 3rd സ്ഥാനത്തേക്ക് പോയി. അതിപ്പോൾ പേയ്മെന്റ് സീറ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു കാലത്ത്. എന്തൊക്കെയായാലും ബീഹാർ തെരഞ്ഞെടുപ്പിൽ CPMഉം കോൺഗ്രസും ഒരു കുടക്കീഴിലാണ്. പിന്നെന്തുകൊണ്ട് പശ്ചിമബംഗാളിൽ അങ്ങനെ ആയിക്കൂടാ എന്നത് ചോദ്യമാണ്. തമിഴ്നാട്ടിൽ നേരത്തെ തന്നെ CPMഉം കോൺഗ്രസുമായി ചേർന്നാണ്, അതുപോലെ ലീഗുമായി ചേർന്നാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ബീഹാറിൽ പശുവിനെ വെച്ചുകൊണ്ട്, പശുവിന്റെ പടം വെച്ചുകൊണ്ട്, പശുവിന് അത് കൊടുക്കും ഇത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു വോട്ട് നേടുന്ന സിദ്ധാന്തം കൂടി ഇപ്പോൾ പോസ്റ്ററായി പുറത്തു വന്നിരിക്കുന്നു. അതായത് പശുവിനെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോസ്റ്റർ. CPM ഇവിടെ ബീഫ് ഫെസ്റ്റ് നടത്തിയവരാണ്. ഇവിടെ കോളേജുകളിൽ കയറിയിറങ്ങി, അതുപോലെ കലാലയങ്ങളിലും പൊതുവഴികളിലും പശുവിനെയും ആടിനെയും അതുപോലെ കാളയും പോത്തിനെയും ഒക്കെ വെട്ടി ബീഫ് ഫെസ്റ്റിവൽ നടത്തി അത് ആഘോഷിച്ചവരാണ് ഇപ്പോൾ പശുവിന് വേണ്ടി വാദിച്ചുകൊണ്ട് ബീഹാറിലെത്തിയിരിക്കുന്നത്. ഇത്രയും നാണംകെട്ട ഒരു പാർട്ടി ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ഇങ്ങനെ നിലപാടുകളില്ലാത്ത ഒരു പാർട്ടി ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ഇത്തരം ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ച കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെ ഇങ്ങനെ കപടവൽക്കരിച്ച് മുന്നേറുന്ന ഒരു പാർട്ടി ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സാധാരണ ജനങ്ങൾ ചോദിച്ചാൽ എന്തുത്തരം പറയും സീതാറാം യെച്ചൂരിയും കോടിയേരി ബാലകൃഷ്ണനുമൊക്കെ എന്ന ചോദ്യമാണ് പൊതുജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒളിസേവ ഇപ്പോൾ അത് ഒരു പരസ്യമായ സേവയായിരിക്കുന്നു
കേരളത്തിൽ മാത്രമേ ഇനി ഒളിസേവയുള്ളൂ എന്ന് പോളിറ്റ് ബ്യൂറോ പ്രഖ്യാപിച്ചാൽ അത്ഭുതപ്പെടാനില്ല. എവിടെയും ഒളിസേവയുടെയും കുതികാൽവെട്ടിന്റെയും പറ്റിക്കലുകളുടെയും അതുപോലെ തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലുകളുടെയും ഒക്കെ ഉസ്താദുമാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സി പി എം എന്ന പാർട്ടിയും അതിന് അതിന്റെ കുറെ നേതാക്കളും. ഇങ്ങനെ ജനങ്ങളെയും അണികളെയും നിങ്ങൾ നിങ്ങളുടെ അണികളെ വരെയാണ് പറ്റിക്കുന്നത്. നിങ്ങൾ കോൺഗ്രസിനെതിരെ മുദ്രാവാക്യം വിളിച്ച അണികളെ കൂടിയാണ് നിങ്ങൾ പറ്റിക്കുന്നത്. ഇത് ഇങ്ങനെ തുടർന്നാൽ നിങ്ങൾ എന്ത് ജനാധിപത്യമാണ് മുമ്പോട്ട് വെക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ പറയേണ്ടി വരും. ഞങ്ങൾക്കറിയില്ല, പൊതുജനങ്ങൾക്കും അറിയില്ല. ആരാണ് ബി ആർ ഷെട്ടി? ബി ആർ ഷെട്ടിയുടെ സ്വപ്നതുല്യമായ വളർച്ച എങ്ങനെ, ഷെട്ടിയുടെ സാമ്രാജ്യം 2012 എങ്ങനെ മാറിമറിച്ചു, എന്തായിരുന്നു കാർസൺ ബ്ലോക്കിന്റെ സർജിക്കൽ സ്ട്രൈക്ക്, ബി ആർ ഷെട്ടി കരകയറുമോ, ഇതിന് ഉത്തരങ്ങളുമായി ഞാൻ എത്തുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് തത്വമയി നെറ്റ്വർക്കിൽ.